മീൻസ് കിച്ചൺ ഇന്ന് നമുക്ക് നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കിയാലോ. വെറും 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി സ്നാക്ക്. ഇത് ബാക്കി വന്ന ദോശമാവ് വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയേക്കുന്നത്. നല്ല ക്രിസ്പിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതേപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇവിടെ ഞാൻ 1 കപ്പ് ദോശമാവാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കഴുകി എടുത്തേക്കുകയാണ്. ഇതുകൂടെ ചേർക്കാം. ജീരകം ചേർത്ത് കൊടുക്കാം. ഇനിയും 1 സവാളയുടെ 1/2 ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ ചേർക്കാം. 2 പച്ചമുളക് കട്ട് ചെയ്തത്, പിന്നെ ഉപ്പ്. അപ്പൊ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമുക്കിതിലേക്ക് അല്പം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതേ രീതിയിൽ എണ്ണ ചൂടാക്കിയിട്ട് ഇതേ രീതിയിൽ ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഞാൻ സ്റ്റോവ് ഓൺ ആക്കിയിട്ടുണ്ട്. കടായി വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് ലോ ആക്കണം. കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടിക്കൊടുക്കാം. എന്നിട്ട് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കണം. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ സൈഡോട് ഒന്ന് റെഡിയാക്കി എടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കണം. നമുക്കിത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. ഗോൾഡൻ ബ്രൗൺ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഓയിൽ നിന്ന് മാറ്റാം. നമുക്ക് ബാക്കിയുള്ളത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റോടെ അറിയിക്കുക. മറ്റൊരു ഡിലീഷ്യസ് റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.